നമസ്കാരം. പറഞ്ഞു പറഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. പെൻഷൻ തരും, ശമ്പളം തരും, ജോലി തരും എന്നെല്ലാം പറഞ്ഞ് ഗംഭീര വാഗ്ദാനങ്ങളാണ് ഇടത് നേതാക്കൾ ഉൾപ്പെടെ വോട്ട് നേടാനായി ഉപയോഗിക്കുന്നത്. പ്രധാന കച്ചിത്തുരുമ്പായി ഇടത് നേതാക്കൾ ഉപയോഗിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതെല്ലാം LDF വരും, എല്ലാം ശരിയാകും എന്ന പാഴ് വാഗ്ദാനം പോലെ മാത്രമായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ചു കാലത്തെ കണക്കുകൾ എടുത്തു നോക്കിയാൽ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നതുമാണ്. പെൻഷൻ കുടിശ്ശിക ഇനിയും നൽകാനുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം രണ്ട് ഗഡു തീർത്തതല്ലാതെ ബാക്കി നൽകാൻ സർക്കാർ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതൊന്നും പോരാഞ്ഞ് ഇപ്പോഴിതാ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കാലങ്ങളായി അനുവദിച്ചു വരുന്ന 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം ഇനി ഉണ്ടാകില്ല എന്നൊരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുന്നു. 2019 ജൂലൈ മാസം നിലവിൽ വന്ന 11-ാം ശമ്പള പരിഷ്കരണത്തിന് ശേഷം ജീവനക്കാർക്ക് 2024 ജൂലൈ മുതലാണ് അടുത്ത ശമ്പള പരിഷ്കരണം നിലവിൽ വരേണ്ടത്. എന്നാൽ 2019 ശമ്പള പരിഷ്കരണത്തിലെ കുടിശ്ശിക പോലും അനുവദിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എല്ലാം നൽകുമെന്നും ഒന്നും നിഷേധിക്കില്ല എന്നും തുടർച്ചയായി പറയുന്ന ധനമന്ത്രി ശമ്പള പരിഷ്കരണത്തിന്റെ ആദ്യ 3 ഗഡുക്കൾ നൽകുന്നത് അനന്തമായി നീട്ടിവച്ചിരിക്കുകയാണ്. 5 വർഷം തത്വം പാലിച്ചുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തും എന്നതാണ് ഇടത് നേതാക്കൾ സംഘടനാ സമ്മേളന വേദികളിലെല്ലാം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2024 ജൂലൈ മാസം മുതലുള്ള ജീവനക്കാർക്ക് അനുവദിക്കേണ്ട ശമ്പള പരിഷ്കരണത്തെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മീഷനെ പോലും നിയമിക്കാൻ ഈ പറയുന്ന സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. ഇത് സംബന്ധിച്ച് യാതൊരുവിധ ഫയൽ നീക്കവും ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് ധനവകുപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. 2021 ജൂലൈ മാസം മുതലുള്ള 19% ക്ഷാമബത്തയും ജീവനക്കാർക്ക് കുടിശ്ശികയായി കിടക്കുകയാണ്. ഇനി പുതിയ ശമ്പള കമ്മീഷനെ നിയമിച്ചാലും കമ്മീഷന്റെ വിശദമായ വർഷത്തോളമുള്ള പഠനത്തിനും സംഘടനകളുമായുള്ള കൂടിക്കാഴ്ചകൾക്കും ശേഷം 2026-27 മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി 5 വർഷ തത്വം പാലിക്കപ്പെടാതെ 2019 ശേഷം 2028 മാത്രം ജീവനക്കാർക്ക് അടുത്ത ശമ്പള പരിഷ്കരണം ആനുകൂല്യം ലഭിക്കൂ എന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഇടത് നേതാക്കൾ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും തന്നെ ഇതുവരെ നടത്താൻ പിണറായി ഭരണത്തെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യവില്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞിരുന്ന ഇടത് സർക്കാർ ഇന്നിപ്പോൾ ഡ്രൈഡേ പോലും ഇല്ലാതാക്കാനുള്ള പദ്ധതികളാണ് മെനയുന്നത്. ഇതേ അവസ്ഥ തന്നെയായിരിക്കും ഇനി മുന്നോട്ടുമുണ്ടാകാൻ പോകുന്നതെന്നതാണ് യാഥാർത്ഥ്യം. അത് വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ജനങ്ങളും കൃത്യമായി ഓർക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടൊന്നും തീരുകയില്ല. ഇത്തവണ LDFന്റെ പരസ്യവാചകങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ LDFന്റെ ശബ്ദം ഉയർത്തുകയാണെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടാകൂ എന്നതാണ് ആ പരസ്യവാചകത്തിൽ LDF അവകാശപ്പെടുന്നത്. ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്രം നൽകാത്ത, അനുവദിക്കാത്ത കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാനുള്ള ആവശ്യത്തെയും അതിനെക്കുറിച്ച് അതിനുവേണ്ടി ചില CPM നേതാക്കൾ, ചില LDF നേതാക്കൾ രാജ്യ തലസ്ഥാനത്ത് പോയി സമരം ചെയ്തതുമെല്ലാം പ്രതിപാദിക്കുന്നതായി മാറുകയാണ്. എന്നാൽ പിണറായി സർക്കാരിനെ ദൂർത്തുകൊണ്ട് മാത്രം വന്നിരിക്കുന്ന കടമാണ് സംസ്ഥാന സർക്കാരിനുള്ളതെന്നത് ഓർക്കാതെയാണ് ഇത്തരത്തിൽ LDF നേതാക്കൾ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. അതിന് പിന്നാലെ ഇപ്പോൾ 5 വർഷത്തെ തത്വം പാലിച്ചുകൊണ്ട് തന്നെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടത്തും എന്ന ഇടത് നേതാക്കളുടെ പ്രഖ്യാപനങ്ങൾ പോലും വെറും പാഴ്വാക്കുകളാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം ജനങ്ങൾ ഒന്നുകൂടെ അടിവരയിട്ട് ഓർക്കേണ്ട സമയമാണിത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾ മാത്രമേ തിരഞ്ഞെടുപ്പിനായി ശേഷിക്കുന്നുള്ളൂ.